ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സി ഡി അല്ലെങ്കിൽ ഡി വി ഡി ഡ്രൈവ് വേഴ്സസ് എ പെൻ ഡ്രൈവ്, ഇതിലേതിനാണ് സ്പീഡ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഒരു പെൻ ഡ്രൈവും ഒരു സി ഡി ഡ്രൈവും ഞാനിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡി വി ഡി ഡ്രൈവും ഞാനിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഡി വി ഡി ഡ്രൈവ് ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിമൂവൽ ഡിസ്ക്, അത് വന്നിട്ട് എൻ്റെ പെൻ ഡ്രൈവ്. ദെൻ ഞാനിപ്പോൾ ഇവിടെ പോയിട്ടൊരു ഫയൽ, ഞാനിപ്പോൾ ആർച്ച് ലിനക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ്. ദെൻ ഞാനിപ്പോൾ ഇത് കോപ്പി, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാൻ പോവാണ്. ദെൻ ഞാൻ എൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ ആദ്യം പെൻ ഡ്രൈവിലാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ദെൻ ഞാനിപ്പോൾ എൻ്റെ സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓണാക്കി വെക്കാൻ പോകുന്നു. റെഡി, 1 2 3 ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ, ഇത് കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 15 സെക്കൻഡ് ആയി. ഓക്കെ, 1 മിനിറ്റ് ആയി കഴിഞ്ഞു. MB ആണ് അതിൽ കയറാൻ വേണ്ടിട്ട് ഇത്ര ടൈം എടുക്കുന്നത്. ദെൻ നമുക്ക് ഇനി നോക്കാം, 1 മിനിറ്റും 15 സെക്കൻഡും ആയി കഴിഞ്ഞു. ഓക്കെ ഗായ്സ്, ഇപ്പൊ 2 മിനിറ്റ് ആയി കഴിഞ്ഞു, 5 സെക്കൻഡ് ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ഗായ്സ്, 2.10, അതായത് 2 മിനിറ്റും 10 സെക്കൻഡും ആണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡി വി ഡി ഡ്രൈവിലോട്ട് കിടക്കാം. ഓക്കെ, ഞാനിപ്പോ എന്റെ ഡി വി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഡി വി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ്. ഞാനിപ്പോ എന്റെ ഡി വി ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അതേ ഫയൽ ഞാനിപ്പോ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും, നേരത്തെ നമ്മൾ പെൻ ഡ്രൈവില് കോപ്പി ചെയ്ത ഫയല് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഞാൻ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല. എന്നാലും ഒരിക്കൽ കൂടെ ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിലോട്ട്. ദെൻ ഞാൻ ആദ്യം ഇത് 90 ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ടൈമർ ഓൺ ആക്കിയിട്ട് ഇനി ഒന്ന് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ഒന്ന് ഡിലീറ്റ് ചെയ്തു, ഇനി ടൈമർ ഓൺ ആക്കാൻ പോവാണ്. ദെൻ ഗായ്സ്, റെഡി, 1 2 3 ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, വെറും 12 സെക്കൻഡ് ഇതിനെടുത്തുള്ളൂ, പക്ഷേ നമ്മൾ ഡി വി ഡിക്ക് വന്നിട്ട് 2 മിനിറ്റും 10 സെക്കൻഡും ഓളം എടുത്തു. അപ്പോൾ ഈ ഇതിൽ ഈ കോപ്പിയിങ് സ്പീഡ് ഏറ്റവും കൂടുതൽ വന്നിട്ട് നമ്മുടെ സി ഡി അല്ലെങ്കിൽ ഡി വി ഡി ഡ്രൈവിനാണെന്നുള്ളത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ എൻ്റെ ചാനൽ പുതിയ ആളാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എൻ്റെ വീഡിയോയിൽ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഗായ്സ്, ഇപ്പോൾ ഇവിടെ ഒന്ന് ലോഡായി കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ചുമ്മാ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. ഒരു പെൻ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതേപോലെ ഒരു ഡി വി ഡി ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് പോക്കറ്റിലിട്ട് നടക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് പോയിന്റ്, ഡി വി ഡി ഡ്രൈവിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്, പെൺ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിലെ ഡി വി ഡി ഡ്രൈവിന് ഹൈലി കോപ്പിംഗ് സ്പീഡ് ഹൈ ആണ്. അതായത് ഇതിനൊരു 500 MB ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പെട്ടെന്ന് കോപ്പി ആയിക്കോളും. ഈ ഡി വി ഡി ഡ്രൈവിലാണെങ്കിൽ പെട്ടെന്നൊന്ന് കോപ്പി ആയിക്കോളും. പക്ഷെ ഒരു പെൺ ഡ്രൈവ് ആകുമ്പോൾ അത് അത്ര പെട്ടെന്ന് കോപ്പി ആകത്തില്ല. ഓക്കെ, അതിന് കുറച്ച് ടൈം എടുക്കും. ദെൻ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, പെൺ ഡ്രൈവ് പെട്ടെന്ന് നമ്മളൊന്ന് വളച്ചൊടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു ഡി വി ഡി ഡ്രൈവ് ആകുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വളച്ച് കളിക്കാനൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പക്ഷെ പെൺ ഡ്രൈവ് ആകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തായാലും വെച്ച് കഴിഞ്ഞാൽ അത് കേടൊന്നും വരത്തില്ല. പിന്നെ അടുത്ത അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്, പെൺ ഡ്രൈവ് നമുക്ക് റഫ് യൂസ് ചെയ്യാം, പക്ഷെ ഡി വി ഡി ഡ്രൈവ് റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആ സൈഡിൽ വല്ല സ്ക്രാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഡാറ്റയൊക്കെ ഇങ്ങനെ ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ കമൻറ്റും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാലും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ പോയി കമൻറ്റ് എന്തായാലും ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗായ്സ്.